أقسام الخوف، الخوف ينقسم إلى ثلاثة أقسام. الأول خوف لا يمكن أن يصرف إلا لله سبحانه وتعالى، ومن صرف هذا الخوف لغير الله فهو مشرك شرك أكبر. ഒന്നാമതായി അള്ളാഹുവിനോട് മാത്രം ഉണ്ടാവേണ്ടുന്ന ഭയം അത് അള്ളാഹുവല്ലാത്തർക്ക് വേണ്ടി തിരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ശിർക്കാണ് അവൻ മുശ്രിക്കായി മാറും കാരണം അത്തരം ഭയങ്ങൾ ആരാധനയാണ് ആരാധന അള്ളാഹുവിനല്ലാതെ നിർവഹിക്കപ്പെട്ടാൽ അത് ശിർക്കായി മാറും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു കാരണം റബ്ബിനോട് അങ്ങേയറ്റത്തെ മഹത്വവും ബഹുമാനവും നമുക്കുണ്ട് എന്നതാണ് ولا احد يعلم ما في السرائر ولا احد يعلم اذا كان لا يرانا احد الا الله سبحانه وتعالى നമ്മുടെ സ്വകാര്യതകൾ ആരും കാണാത്തതരത്തിലുള്ള നമ്മുടെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ അത് അല്ലാഹു അല്ലാതെ മറ്റൊരാളും അറിയുന്നില്ല الثاني من الخوف خوف طبيعي جبلي لا يلام عليه العبد جائز يخاف من اللصوص من قطع الطريق يخاف من النار يخاف من الاسد രണ്ടാമത് ഒരു മനുഷ്യന് പ്രകൃതിയാലുള്ള ഭയമാണ് അഥവാ അവൻ ഒരു പാമ്പിനെ പേടിക്കുന്നു സിംഹത്തെ പേടിക്കുന്നു കള്ളന്മാരെ പേടിക്കുന്നു വഴിവെള്ളക്കാരെ പേടിക്കുന്നു ഇത് സ്വാഭാവികമാണ് ഇതൊരിക്കലും ആക്ഷേപിക്കപ്പെടുന്ന ഭയമല്ല മൂന്നാമതായി നിഷിദ്ധമായ ഭയമാണ് അഥവാ ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ കൊണ്ടുകൊണ്ടുള്ള ഭയങ്ങൾ അത് ഹറാമാണ് നിഷിദ്ധമാണ് രണ്ടാമത് ചില ആളുകൾ നമുക്ക് ആ നിലക്ക് നിമിത്തമായേക്കുമോ എന്ന തരത്തിലുള്ള ഭയങ്ങൾ അതും നിഷിദ്ധമായ ഭയമാണ് അതിനാൽ നമ്മുടെ ആരാധനയാകുന്ന ഭയങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രമാവണം അല്ലാഹുവല്ലാത്ത ഒരാളിലേക്കും അത്തരം ഭയങ്ങൾ നമ്മൾ തിരിക്കാൻ പാടില്ല